ഹായ് ഫ്രണ്ട്സ്, മമ്മി പെറ്റ്സ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ നടുന്നതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് പൂക്കളും ചെടികളും ഒക്കെ വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മളത് നടുന്നതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നടാൻ. നടുന്ന പൊട്ടി മിശ്രിതമൊക്കെ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ചിലവാക്കുന്ന പൈസയൊക്കെ നമുക്ക് പോകാതെ നമ്മുടെ കയ്യിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ സീസണൽ ചെടിയൊക്കെ മേടിക്കുന്ന വളരെ ശ്രദ്ധിച്ച് എല്ലാവരും മേടിക്കുക, കാരണം അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ചെടികളാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലും നമ്മൾ എനിക്ക് കൂടുതലിഷ്ടം ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, ചെടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇലച്ചെടികൾ ഞാൻ എവിടെ കണ്ടാലും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കും, കാരണം അതൊക്കെ ആകുമ്പോൾ നമുക്ക് പോകാതെ നിൽക്കും. പൂക്കളെന്ന് പറഞ്ഞാൽ ജമന്തി പോലുള്ളതൊന്നും ഞാൻ അധികം മേടിക്കാറില്ല, കാരണം അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടമായ ചെടികളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ അതിനോടൊന്നും ഞാൻ അതിനെ ഒന്നും ഒത്തിരി അങ്ങ് പിന്നെ ആഗ്രഹിക്കാറില്ല, കാരണം അതൊക്കെ മേടിച്ച് വെറുതെ ഒരുപാട് പൈസ കളയുകൊണ്ട്. പിന്നെ എവിടുന്നെങ്കിലും കൂട്ടുകാരൊക്കെ തരികയാണെങ്കിൽ അതൊക്കെ ഞാൻ സംഘടിപ്പിക്കും, അങ്ങനെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ആ നടുന്ന വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ജീഫി എങ്ങനെയാണ് ഇത് ഒന്ന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കുന്നതെന്ന് കാണാവേ. വെള്ളത്തിലിട്ടിട്ട് അത് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെള്ളത്തിയിട്ട്, ചകിരിച്ചോറാണേ, അപ്പോൾ അതൊന്ന് ഇതൊന്ന് ഒന്ന് റെഡിയായി വരണം, അതൊന്ന് കുതിർന്ന് വരണം. വെള്ളത്തിൽ കിടന്നപ്പോഴത്തേനും അത് കുതിർന്ന് വരുന്നുണ്ടോ? നമുക്ക് വേര് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ ജീഫിയുടെ ഈ സംഭവം. ഇനിയിപ്പം നമുക്കിത് പെറുക്കാവേ, കാരണം അത് റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിട്ടപ്പോഴത്തേനും കണ്ടോ ഇത് നല്ല ഇതായി കണ്ടോ. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് ചെടി വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഇതിന് വെള്ളം ഒന്നും ഒഴിക്കണ്ടേ. റെഡിയായി. അപ്പം നമ്മൾ ഇതിനകത്ത് ഇനിയിപ്പം ചെടി വെക്കാൻ പോവാണേ. അപ്പം നമ്മൾ ഈ റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുന്നുണ്ട് ചെടി നടാൻ വേണ്ടി. ഇത് C+ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഓരോ നമുക്കിപ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി ഓരോരുത്തർക്കും ഓരോ റൂട്ടിംഗ് ഹോർമോൺ കിട്ടുമായിരിക്കും. ഞങ്ങളിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബോൾസ് നട്ടിട്ട് വെക്കുകയാണേ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യാനുള്ള പദ്ധതിയും കൂടെ ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ കളർ എടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാനിപ്പം നട്ട് ഞാൻ വെക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് റൂട്ടിംഗ് ഹോർമോൺ ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1 ലിറ്ററിന് 10 മില്ലി ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ 1 ലിറ്ററൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഇത് കണ്ടോ ബോൾസത്തിൻ്റെ കമ്പുകൾ നമ്മൾ മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുഴിച്ച് വെക്കാൻ പോവാണേ. അപ്പോൾ ജീഫിക്കകത്തോട്ട് നമ്മൾ വെക്കാൻ പോവാം. നല്ലോണം നനഞ്ഞിട്ടുണ്ട് ജീഫി. വലിയതായിട്ടൊന്നും ഇത് ചെയ്യൊന്നും വേണ്ട കേട്ടോ, തൽക്കാലം ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം അത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ അധികം ഒന്നും വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇത് നമുക്ക് ഇപ്പോൾ വേര് പിടിച്ച് കിട്ടും, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് വേരാകും. അപ്പം നമ്മൾ ഇതിന് വെള്ളത്തിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു വിടാവേ. അല്ല ഒത്തിരി വെള്ളം നമുക്ക് ചകിരിച്ചോറായതുകൊണ്ട് ഒത്തിരി വെള്ളമായാൽ ബോൾസ് ചീഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ആരെങ്കിലും ഒക്കെ നട്ട് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശ്രമിച്ചാൽ നല്ലതാണേ.
എല്ലാം ഞാൻ ഫുള്ളായിട്ട് നടന്ന് കാണിക്കുന്നില്ല, കുറേ എണ്ണം ഒരു മൂന്നാലഞ്ച് എണ്ണം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തുണ്ട്, ഇങ്ങനെ നമ്മൾ വെച്ചാൽ ഇതിപ്പോൾ അധികം താമസിക്കാതെ ഇതിനെല്ലാം വേര് പിടിച്ച് കിട്ടും. ഇതൊരു നല്ല ഡാർക്ക് റെഡ് കളറാണ്, മെറൂൺ കളറാണ്, ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കാണാൻ. അപ്പം ഞാൻ രണ്ട് റോസ മേടിച്ചതാണേ. അപ്പോൾ ഇത് ഞാനൊന്ന് നടന്ന് വന്ന് കാണിക്കാം. ഇത് ഉണ്ട് ഈ ഒരു കളറ്, ഇത് ചെറിയൊരു റോസയാണ്, 30 രൂപയുടെ റോസയാണിത്. ഉണ്ട്, നിങ്ങൾ വില പറഞ്ഞില്ല, നീയടെ പറഞ്ഞായിരുന്നു. ഇത് 120 രൂപയുടെ. അപ്പോൾ അത് നടന്ന് വിധം കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഗാർഡൻ സോയില് എടുത്തിട്ടുണ്ട്, കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ ഗാർഡൻ സോയില്. പിന്നെ നമ്മുടെ മണലാണേ, ആറ്റുമണൽ. പിന്നെ കുറച്ച് ചകിരിച്ചോറ്. ചകിരിച്ചോറ് ഒത്തിരി ഇടണ്ട, നമ്മുടെ മണ്ണ് കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ചാണകപ്പൊടിയെ, ചാണകപ്പൊടിയെല്ലാം ഇപ്പം നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി പ്രയാസമാണ്. പിന്നെ കരിയില ഉണ്ടെങ്കിൽ നല്ല കേട്ടോ, കരിയില പൊടിഞ്ഞത് ഇപ്പം എടുക്കാൻ പോകാൻ മഴയൊക്കെ ആയത് കാരണം പറ്റുന്നില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാവേ. റോസയ്ക്ക് മണ്ണെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഇളക്കി കിടക്കുന്ന മണ്ണെടുക്കണേ, തറഞ്ഞു പോകാത്ത മണ്ണ്. ചകിരിച്ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഇളക്ക മണൽ ചേർക്കുന്നതുകൊണ്ട് ചകിരിച്ചോറില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ശകലം ചകിരിച്ചോറ് ചേർത്തതാണ്, അപ്പോൾ ഈയിടെയായിട്ട് എല്ലാത്തിനും ചേർക്കുമ്പോൾ വെച്ച് ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ റോസയുടെ മണ്ണ് ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. നമ്മുടെ നേഴ്സറി മണ്ണാണ് ഈ കാണുന്നത്. അപ്പോൾ മണ്ണ് ഇരിക്കുന്ന കണ്ടോണേ. ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, നല്ല ഈ കുഴഞ്ഞ് കട്ട പിടിച്ച മണ്ണാണേ. അപ്പോൾ ഈ മണ്ണ ഞാൻ കളയുവാണേ. ഇപ്പം ഇതൊക്കെ നമ്മളതിനെ കളയണം, അതിൻ്റെ വേര് റൂട്ട് അധികം പോകാതെ. ഞാൻ റോസ് വെക്കുമ്പോൾ എല്ലാം ഈ മണ്ണ് കളഞ്ഞാണ് ഇപ്പോൾ വെക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ ഈ മണ്ണ് കൂട്ടി വെക്കുമായിരുന്നു, അപ്പോൾ നമ്മുടെ റോസയെല്ലാം ഒത്തിരി മിസ്റ്റേക്ക് വന്നേ. അതുകൊണ്ട് അപ്പം പറ്റുന്നിടത്തോളം മണ്ണ് കുറേയേറെ കളയുക, റൂട്ടടൊന്നും പോവുകയില്ല കേട്ടോ, ഒക്കെ നന്നായിട്ട് ഇരുന്നോളൂ. വെള്ളത്തിൽ ഇട്ട് ഫുള്ള് ഇത് കളയുവാണേലും നല്ലതാണ്. ഞാനിപ്പോൾ അത് ഫുള്ളേ കളഞ്ഞിട്ടില്ല, ഒരു ശകലം മണ്ണ് അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്, അതിന് വേരൊക്കെ പൊക്കോളും. അപ്പോൾ ഫുള്ള് നമ്മൾ മണ്ണ് ഇടണ്ട റോസൊക്കെ, കാരണം നമ്മൾ പിന്നെ ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. ഈ റോസൊക്കെ 120 രൂപയായതാണേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മേടിച്ചതിന് 250 രൂപ, 200 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പൂക്കളെല്ലാം ഇപ്പോൾ പോയതാണേ. അപ്പോൾ ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അന്നേരം ഉണ്ടല്ലോ, ഒരു 2 ഇലയുടെ താഴെ വെച്ച് കട്ട് ചെയ്ത് വെക്കണം. അന്നേരം ഇത് ഇനിയിപ്പോൾ നന്നായിട്ട് പൊട്ടിക്കൊളത്തുള്ളൂ. അപ്പോൾ ഈ പൂക്കളും പോയതാണേ, കട്ട് ചെയ്ത് വിടാറായി. ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അത് ഞാനിപ്പോൾ ഒരു ദിവസം അതങ്ങനെ ഇരുന്നോട്ടം ഓർത്തു. അടുത്ത നമുക്ക് ഇത് 30 രൂപയുടെ റോസയാണേ. 30 രൂപയുടെ റോസ നല്ലത് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ, കിളുക്കും, നല്ലൊരു കളറ്.
അതിൻ്റെ മണ്ണ് ഒരു ശകലം കളയുന്നത് നല്ലതാണേ, കാരണം കട്ട പിടിച്ച മണ്ണാണ്. എന്താ നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന അതേപടി തന്നെ നമ്മൾ റോസ് ഒരിക്കലും വെക്കരുത്. അങ്ങനെയാണ് നമ്മുടെ റോസ പോകുന്നത്. ഈ മണ്ണിനകത്തോടെ വേരോടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത് 30 രൂപയുടെ റോസയാണേ. രണ്ട് റോസയാണ് ഞാൻ മേടിച്ചത്. ഈ രണ്ട് റോസയാണ് ഇപ്പം മേടിച്ചത്. ഇപ്പം നമ്മുടെ നാടൻ ബോൾസുകളൊക്കെ കണ്ടോ പൂത്ത് നിൽക്കുന്നത്. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നതാണ്. എനിക്കങ്ങനെയാണേ, രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഇവരെയൊക്കെ ഒന്ന് തൊട്ടുതല്ലോട്, മഴയില്ലെങ്കിൽ കേട്ടോ, ഒക്കെ വന്ന് ഗാർഡനിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഈ പൂക്കളൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ എനിക്കൊരു ഭയങ്കര സന്തോഷമാണേ. നിങ്ങളും അതുപോലെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. കാരണം പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്നവർ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കിതൊക്കെ കാണുന്ന വലിയ സന്തോഷമാണ് ഈ പൂക്കളൊക്കെ കാണുന്നത്. ഇത്ര ഭംഗിയുള്ള പൂക്കളാണ് നോക്കിയത്. ഇതൊക്കെ കണ്ടോ, നമ്മുടെ ഇതൊക്കെ കണ്ടോ, മനോഹരമാണ് നോക്കിയ ഈ പൂക്കളൊക്കെ കാണാൻ. ഇലച്ചെടികളും അതുപോലെ തന്നെയാണ്, ഭയങ്കരമായ എനിക്ക് ഇഷ്ടമുള്ള ചെടികളാണ്. ഓരോ മുട്ട നമ്മൾ ഓരോ ചെടികൾക്കായി വരുമ്പം ഓരോ ദിവസവും വന്ന് ഇങ്ങനെ ഈ മുട്ടുകൾ നോക്കുമേ, അത് എന്തോരമായി, കുറച്ചും കൂടെ വളർന്നോ, വിരിയാറായോ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ മുട്ടുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ എല്ലാം കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു മുട്ടുണ്ടായാൽ, അതുപോലെ ഒരു കിളിപ്പ് വന്നാൽ, ഒരു തളിർപ്പ് വന്നാൽ, അത് പിറ്റേ ദിവസം വളരുന്നോ, അത് കുറച്ചും കൂടെ ആയോ, ഇതൊക്കെയല്ലേ നമ്മളിങ്ങനെ നോക്കുന്നത്. ചെടികളെ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോ ചെടികൾ വളർന്നോ, അവർ എന്തോരം ഇലയായി, എത്ര പൂവിട്ടു, ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ചെടികൾ. അപ്പോൾ ഇവരെയൊക്കെ പരിപാലിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ജോലിയാണ്. നന്നായിട്ട് ഇവരെയൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവരെ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കുകയുള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ ചെറിയ ചെറിയ ചെടികളൊക്കെ സംഘടിപ്പിക്കുക, അത് മാക്സിമം റെഡിയാക്കുക, എന്നിട്ട് പിന്നെ അവരെ വിൽക്കാൻ നോക്കുക, കുറേച്ചെ കുറേച്ചെയൊക്കെ വിൽക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത ചെടികളൊക്കെ മേടിക്കാൻ പറ്റും. ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഇവിടെ അടുത്ത് നമ്മുടെ ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ചെടികളുടെ വിൽപ്പന നടത്താറുണ്ട്. വിൽപ്പന നടത്തി വെച്ച് കുറേ ചെടികളൊക്കെ മേടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേയൊക്കെ ചെടി മേടിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെടി മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറേച്ചെ കുറേച്ചെയൊക്കെ എല്ലാവരും ഉള്ളവർ അടുത്തുള്ളവർക്കും ഒക്കെ കൊടുത്ത് ചെറിയ ചെറിയ വിലകൾക്ക് ഓരോ ചെടികൾക്കും അവരുടെ ഇലകൾക്ക് ഭയങ്കര ഭംഗിയാണ്, പൂക്കൾക്ക് ഭംഗിയാണ്. അപ്പോൾ ഓരോ ചെടികൾക്കും അതിൻ്റേതായ പല പല വ്യത്യാസങ്ങളുണ്ട്. കണ്ടില്ലേ ഈ ചെടികൾ കണ്ടോ, അതിൻ്റെ ഇലകൾ തന്നെ കണ്ടോ, എത്ര മനോഹരിതയാണെന്ന് നോക്കി. പിന്നെ അതിൻ്റെ ഫ്ലവറ് എത്ര സുന്ദരമായിട്ടുള്ള ഫ്ലവറാണെന്ന് നോക്കിക്ക്, ഇലകളും പൂക്കളും. ഇതൊക്കെ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമാണേ, പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഉണ്ടല്ലോ, ചെറിയൊരു പൂവാണെങ്കിലും ചെറിയൊരു ചെടിയാണെങ്കിലും നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായി കാണുമ്പം അതൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ ചെടികൾ കാണുക എന്ന് പറയുന്നത് ഒരു എന്താ, അതിനെപ്പറ്റി അതിന് ഒരു വിശദീകരണം കൊടുക്കുന്നേ അറിയത്തില്ല. അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായ ഒരു സ്നേഹമാണ് ചെടികളോടെ.
നമ്മൾ കാട്ടിക്കൂടെയൊക്കെ പോയാലും ഉണ്ടല്ലോ, ഒരു ചെടി ചുമ്മാ ഒരു ഇല ഇല നിൽക്കുന്ന കണ്ടാൽ അതിന് ഇച്ചിരി ഭംഗിയൊക്കെ തോന്നിയാ ഉണ്ടല്ലോ, അതും ഞാൻ പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് അതും കൊണ്ടുവന്ന് ചട്ടിയിലോ ചെറിയ കവറിലോ ഒക്കെ വെച്ച് വളർത്തി അതിനെയും ഒരു ചെടിയാക്കുക. അപ്പോൾ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നവർ ചോദിക്കും, ഇത് ചെടിയാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനിത് കാട്ടിൽ നിന്ന് പറിച്ചതെന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. കാരണം കാട്ടിൽ നിന്ന് വരെ പറിച്ച് കൊണ്ടുവന്ന് അത്രയ്ക്ക് നമ്മൾ ഇതാക്കി വെക്കുന്നുണ്ടല്ലോ നമ്മുടെ ചെടികൾ. അപ്പോൾ ഇത് കണ്ടോ, ജെറേനിയാണ് ഈ പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ജെറേനിയൊക്കെ നല്ല ഭംഗിയായിട്ട്, ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതുവരെയൊക്കെ നന്നായിട്ട് പൂത്ത് വരും. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ, ഹൈറേഞ്ചിലെയൊക്കെ കാലാവസ്ഥ വളരെ മോശമായ കാലാവസ്ഥയാണ്. ഇതുവരെയും ഇവിടെ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ചകലം വെയിലൊക്കെ ഉറച്ചു വന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മളിതിൻ്റെയൊക്കെ ഈ പുറകെയൊക്കെ നടക്കുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ നമുക്കൊരു മനസ്സിനൊക്കെ ഒരു വലിയ സ്വസ്ഥതയാണ് ഈ ചെടികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഓരോ ദിവസവും ഇവരെയൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോഴേ നമുക്കെന്താ ഒരു സന്തോഷം. നമ്മുടെ ഗാർഡനിൽ കൂടെയൊക്കെ രാവിലെ ഇറങ്ങി ഒന്ന് പൂക്കളൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ ഒന്ന് നടക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളും, കാരണം നിങ്ങളും പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും സന്തോഷം. ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും വരാറുണ്ട്, വരുമ്പോൾ എല്ലാം എന്നിങ്ങനെ നമ്മളോടിങ്ങനെ പൂക്കളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്ന് ഇങ്ങനെയൊക്കെ നോക്കി അവർ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ മഞ്ഞ പൂക്കളൊക്കെ കണ്ടോ, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ദിവസവും നമ്മൾ ഈ ഇതിനകത്തൊക്കെ ഇറങ്ങി മഴയൊക്കെ ആണേലും ഉണ്ടല്ലോ, ഇവരെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. ഇവർക്ക് പുഴുക്ക് ശല്യമുണ്ടോ, അതുപോലെ പിന്നെ മഴവെള്ളം വീണ് തങ്ങി നിൽപ്പുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ചെടികളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നന്നായാലേ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ ഇരിക്കത്തുള്ളൂ. ഓരോ പൂക്കളും കാണുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ് അല്ലേ. എല്ലാവർക്കും അങ്ങനെയല്ലേ, ഓരോ തരത്തിലുള്ള പൂക്കൾ കാണുമ്പോഴും സന്തോഷമാണ്. നമ്മുടെ ഗാർഡനിലെ ഓരോ ചെടികൾക്കും പല പല വ്യത്യാസങ്ങളാണ് ഓരോ പൂക്കൾ ഉണ്ടാകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഈ പൂവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പൂക്കളുടെയും വ്യത്യാസം നമ്മളിങ്ങനെ നോക്കും അല്ലേ, ഏതൊക്കെ രീതിയിലാണ് ഓരോ പൂക്കൾ വയ്ക്കുന്നത്, എത്ര വ്യത്യാസമാണ് ഓരോ പൂക്കൾക്കും ഓരോ ചെടികൾക്കും, എത്ര തരത്തിലാണ് ഓരോ ചെടികളും ഓരോ പൂക്കളിരിക്കുന്നത് ഒക്കെ കണ്ടില്ലേ. എത്ര മനോഹരമായിട്ട് ആ പ്രകൃതി ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് നോക്കിക്കേ. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കരവിരുതൊന്ന് നോക്കിക്കേ, എത്ര മനോഹരമാണ് ഓരോ പൂക്കളും. ഞാൻ രാവിലെ ഇറങ്ങി ആദ്യം ചെയ്യുന്നത് മഴയൊന്നും ഇല്ലെങ്കിൽ ഗാർഡനിൽ കൂടെ ഒന്ന് നടക്കും, ഓരോ ദിവസവും ഇവരെയെല്ലാം ഒന്ന് ശ്രദ്ധിക്കും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓരോ ദിവസവും എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ സമയവും നമ്മുടെ വീട്ടിനകത്തെ പണികൾ തീർന്ന കൂടുതൽ സമയവും എനിക്ക് ചിലവാകുന്നത് എൻ്റെ ഗാർഡനകത്താണ് ഉള്ള ചെടി വെച്ച്. ആദ്യമൊന്നും ഇത്രയും ചെടികളില്ലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ ഓരോ പ്രാവശ്യവും കൂട്ടി കൂട്ടി പലപ്പോഴായിട്ട് പലരുടെ നിന്ന് മേടിച്ചും വിലയ്ക്ക് മേടിച്ചും എക്സ്ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികളാക്കുന്നത്. അത് ചുമ്മാ അല്ല, പിന്നെ ഇതിൻ്റെ പിന്നിൽ നമുക്ക് വളരെ അധ്വാനമുണ്ട്. കാരണം ഇത് ശ്രദ്ധിക്കുക, ഇതിനെ നോക്കുക എന്നൊക്കെയുള്ള പറയുന്നത് ഭയങ്കരമായ അധ്വാനമുള്ളതാണ്. ഒരാൾ പെട്ടെന്ന് നമ്മളോട് ചെടി ചോദിച്ചാൽ എനിക്ക് കമ്പ് താ അങ്ങനെ പിടിപ്പിക്കാം, പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരാൾക്കൊരു ചെടി എങ്ങനെ ഒടിച്ചു കൊടുക്കില്ല. കാരണം ഇവർ കൊണ്ടുപോകുന്നവർ എവിടെയെങ്കിലും വാടി കളയും, ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കത്തില്ല, നടത്തില്ല, എവിടെയെങ്കിലും കൊണ്ടിടും, അങ്ങ് പിന്നെ അത് കിളിപ്പിക്കാതിരിക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള എനിക്കിഷ്ടമല്ല. കാരണം ഒരു കമ്പ് ഞാൻ എവിടെന്നെങ്കിലും ഒരു കമ്പ് കൊണ്ടുവന്നാൽ മാക്സിമം അതിനെ ഞാൻ എങ്ങനെയെങ്കിലും പിടിപ്പിച്ചെടുക്കാൻ നോക്കും. ഞാനൊരു കമ്പ് വെച്ചാൽ കിളുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓരോ ചെടികളെയും നോക്കുന്നത്. മുട്ട് കണ്ടോ, നല്ലൊരു പൂവാണേ. ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ, എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഈ പൂവ് കാണാൻ കണ്ടോ.
റോസ് പുഷ്പം കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് റോസയുടെ മൊട്ടുകൾ നിൽക്കുന്നത്. ഇനി ഇതൊന്ന് വിരിഞ്ഞ് കാണുന്നതായിരിക്കും അടുത്ത ഒരു സന്തോഷമേ. നോക്കിയിരിക്കും, ഇവരിങ്ങനെ വിരിയുന്നുണ്ടോ, അടുത്ത മൊട്ടിന് കുറച്ചുകൂടെ വലിപ്പം വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇനി ഇവരുടെ ഓരോ ഘട്ടങ്ങൾ. റോസാപ്പുഷ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസ. അപ്പം നമുക്ക് എത്ര മനോഹര ആ പൂക്കളെന്നറിയോ. റോസ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പൂവാണ്. മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന ശരിക്കും ഒരു നല്ല പനിനീർ റോസ എന്നൊക്കെ പറയുമ്പോൾ എത്ര മനോഹരമാണ്. അപ്പോൾ ഇത് വിരിയുന്ന ഞാൻ ഇനി ഇങ്ങനെ ദിവസവും വന്ന് നോക്കും, ഇവരെന്തോരോ ആയി, എത്രയായി, ഇവർ വിരിഞ്ഞോ, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആ മൊട്ടുകളുടെ ഓരോ വലിപ്പങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.